ഹായ് ഫ്രണ്ട്സ്, സൊത്തൂസ് കിച്ചൺ വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും ഇതേപോലെ ഇടുന്ന വീഡിയോസിനൊക്കെ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വീഡിയോ ഇടാനുള്ള ഉഷാറ്. ഒരു വീഡിയോ ഇട്ട് വ്യൂസ് കുറവാകുമ്പോൾ പിന്നെ ഒരു വീഡിയോ ഇടാൻ വലിയൊരു ഉഷാറുണ്ടാവില്ല. ചെറിയതായ രീതിയിൽ നല്ലൊരു സദ്യ തന്നെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഫോട്ടോസെല്ലാം എടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല ഓണസദ്യ നടത്തിയത്. അപ്പോൾ അതിൽ കുറച്ച് കുട്ടികളുടെ നല്ല കുറച്ച് ഫോട്ടോസ് നോക്കി ഇവിടെ ഇട്ടുന്നുള്ളൂ. ഫോണിലാവുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കുറേ ഫോട്ടോസുകളൊക്കെ പോവും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇനിയും കുറേ കഴിയുമ്പോഴും കാണാമല്ലോ കുട്ടികളുടെ നല്ല നല്ല ഫോട്ടോസുകളൊക്കെ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക. എല്ലാ വീഡിയോസും കാണുക. ചാനലിലുള്ള എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ന്യൂ വീഡിയോസ് ഇടുമ്പോൾ അതൊക്കെയും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓണസദ്യയുടെ ചെറിയൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കാളനൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. കാളൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇത് ഇന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് കായ ചിപ്സാണ് ഉണ്ടാക്കുന്നത്. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ശർക്കര ഒരുക്കിയിട്ട് അതിൽ കിട്ടാൽ മതി. ശർക്കര വരട്ടി ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിൽ ഉണ്ടെന്നുണ്ട്. പിന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ കേബേജ് പേരിയാണ് ഉണ്ടാക്കുന്നത്. കേബേജ് പേരിക്ക് കേബേജ് ഇത് അരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ടു കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടിയും വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ കായപ്പൊത കായ ചിപ്സ് റെഡി ആയിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പേരി വെക്കാതെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കേബേജും പിന്നെ അതിൻ്റെ മുകളിൽ വലിയുള്ളിയും ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി ഇട്ട് കൊടു നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഞങ്ങൾ സാധാരണ അത് നല്ല പോലെ കേബേജിലെ എല്ലാ ഭാഗത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഈ വലിയുള്ളിയും പിന്നെ മഞ്ഞപ്പൊടിയും അതെ എണ്ണയിലിടാണ്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതിനിട്ട് നല്ല പോലെ മിക്സാക്കി കഴിഞ്ഞിട്ട് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് ഇതിൽ കണ്ട് ഇട്ട് കൊടുക്കലാണ്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തില്ലാന്ന് മാത്രം. പിന്നെ രസത്തിനുള്ള ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കടുക് പൊട്ടിച്ച് വേപ്പിലൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചില്ല സോറി അതിലേക്ക് വെളുത്തുള്ളി, ചെറിയ ജീരകം, കുരുമുളക് ഇത് മൂന്നും കൂടി നല്ല പോലെ ചതച്ച് വെച്ച ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ എണ്ണയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. പഴുത്ത തക്കാളി അല്ല കിട്ടിയതാണ് ഈ കളർ. നല്ല പഴുത്തൊരു തക്കാളി ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇത് മൂന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇടാറില്ല, വെറും മഞ്ഞപ്പൊടി മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ ആദ്യം ഇട്ട് നോക്കുകയാണ്. കൂടുതൽ കുരുമുളക് ചതച്ച് ചേർക്കലാണ്. അതുപോലെ പച്ചമല്ലി ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളെ വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന സമയത്ത് അതിൽ മിക്സാക്കി ഇട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ഇടലുമില്ല. ഇനി ആവശ്യത്തിനുള്ള പുളി വിഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത് ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പൂട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. രസം ഞാൻ അവിടെ കിടന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് നമുക്ക് മല്ലിച്ചപ്പിട്ട് കൊടുക്കുക. രസത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണും. അപ്പോൾ പാലടയുടെ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെയെന്നുള്ള കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാമിന് 1 ലിറ്റർ പാല് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് തിളച്ച് വരുമ്പോൾ ഈ പാലട മിക്സയിൽ കിട്ടിട്ട് 25-40 മിനിറ്റ് വരെ ചെറുത് 1 ലിറ്റർ വേവിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ രണ്ട് പാക്കറ്റ് ചെറിയ പാക്കറ്റായതുകൊണ്ട് എടുത്തിട്ടുണ്ട്. രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റിന് അതിൽ 1 ലിറ്റർ പാൽ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ രണ്ട് പാക്കറ്റിന് കൂടിയിട്ടാകും 1 ലിറ്റർ എടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ കടയിൽ ചെന്ന് നോക്കുമ്പോൾ ഓണം കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസമാണ് ഞങ്ങൾ സദ്യ ഉണ്ടാക്കിയത്. അപ്പോൾ കടയിൽ ചെന്ന് നോക്കുമ്പോൾ പാലുണ്ടായിരുന്നില്ല. അപ്പോൾ അവരപ്പുറത്തെ കടയിൽ ഉണ്ടായിരുന്ന പാൽ അവർ പോയി മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ രണ്ട് പാക്കറ്റിന് കിട്ടിയുള്ളൂ. അപ്പോൾ ഇപ്പുറത്തെ കുക്കറിൽ മത്തിയും വലിയ പയറും കൂടിയിട്ട് വേവിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പയറ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലിവിടെ തിളച്ച് വന്ന് നോക്കുമ്പോൾ രണ്ട് പാക്കറ്റ് പാലട മിക്സും അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൊട്ടിച്ചിട്ട് കൊടുക്കുന്ന വീഡിയോ മിസ്സായതാണ്. അപ്പോൾ ഇനി അത് ചെറുതീലിട്ടിട്ട് നമുക്ക് 25-40 മിനിറ്റ് എന്നായാലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതീലിട്ടിട്ട് വേവിച്ചെടുക്കുക.
മത്തിയും പയറും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് കുക്കറിൽ നിന്ന് ഒരു ചട്ടിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അരപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മത്തൽശ്ശേരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി സദ്യ കഴിക്കാനുള്ള വായൻ്റെ ഇല വെട്ടാട്ടോ. നല്ല ഉയർത്താൻ നിൽക്കണം. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു തോട്ടിയായിട്ട് ഇങ്ങനെ ഇല താഴോട്ട് ഒടിച്ചിട്ടാണ് അത് വെട്ടിയെടുക്കണത്. അങ്ങനെ ഇലയും റെഡി ആയിട്ടുണ്ട്. നമ്മളെ പായസമൊക്കെ നല്ലപോലെ പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കാനാകുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ട് കിട്ടും. അങ്ങനെ എല്ലാ വിഭവങ്ങളും ഇവിടെ കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ, ഇഞ്ചിപ്പുളി, ഇഞ്ചിപ്പുളി ഇന്നലെ ഉണ്ടാക്കി വെച്ചു കേട്ടോ, മധുരമുള്ള ഇഞ്ചിപ്പുളി, ബീട്രൂട്ട് പച്ചടി, പിന്നെ വെള്ളരിക്ക പച്ചടി, രസം, മത്ത, അൽശ്ശേരി, ശർക്കരപ്പേരി, അവിയൽ, കേബേജ് പേരി, കായ ചിപ്സ്, മോര്, പായസം, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കഴിക്കാൻ നോക്കാം. അപ്പം ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇലയിലേക്ക് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിലത്തന്നെയാണ് എല്ലാവരും വട്ടിട്ടിരുന്നത് കേട്ടോ. ടേബിളൊക്കെ കണ്ട് മാറ്റിയിട്ട് നിലത്തന്നെയാണ് എല്ലാ ഇലകളും സെറ്റ് ചെയ്തെടുത്തത്. ഇതിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കണത് ഞാൻ കാണിച്ചിട്ടുള്ളൂ. എല്ലാതും പിടിക്കാൻ വെച്ചാൽ വീഡിയോ ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അത്രത്തോളം ചുരുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ ഒന്നും പിടിച്ചിട്ടില്ല. ചെറുപഴം, പപ്പടം, സാമ്പാറും, ചോറും, അച്ചാറും എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മോര്, പായസം, രസം. എല്ലാം വിളമ്പി കഴിഞ്ഞ് നോക്കുമ്പോൾ, ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഐറ്റംസ് വിളമ്പി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ എല്ലാവരുടെ ഫോട്ടോ എടുത്തതാണ് എല്ലാ ഐറ്റംസും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.